الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم وسماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ തന്നെ ശരീരമാണ്. ആ ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതിലാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വിജയം നിലകൊള്ളുന്നത്. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ മനുഷ്യൻ ചെയ്യുന്ന ജിഹാദുകളെ പല തരത്തിലുള്ള ജിഹാദുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ജിഹാദുൻ നഫ്സ്, ജിഹാദുൽ ഷൈത്താൻ, ജിഹാദുൽ കുഫാർ, ജിഹാദുൽ മുനാഫിഖീൻ, ഇങ്ങനെ പല പേരുകളിൽ അവരതിനെ വിളിച്ചിട്ടുണ്ട്. സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ്, പിശാചിനോടുള്ള ജിഹാദ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളായ സത്യനിഷേധികളോടുള്ള ജിഹാദ്, കപടവിശ്വാസികളോടുള്ള ജിഹാദ്, ഇങ്ങനെയൊക്കെ അവരതിനെ തരം തിരിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ വളരെ പ്രധാനമായ ഒരു ജിഹാദ്, എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നതും എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുമായ ജിഹാദാണ് ജിഹാദുൻ നഫ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ വേറെ ഒരു രൂപമാണ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് പലപ്പോഴും ജിഹാദു ഷെയ്ത്താൻ അല്ലെങ്കിൽ മുഹാറബത്തു ഷെയ്ത്താൻ, പിശാചിനോടുള്ള സമരം എന്ന് പറയുന്നത്. ഈ പിശാചും നമ്മെ സമീപിക്കുന്നതും നമ്മെ വഴിപഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപം പൂണ്ടുകൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെയുമാകാം. പക്ഷെ പലപ്പോഴും അത് നമ്മുടെ തന്നെ മനസ്സിലും ശരീരത്തിലും പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ഇച്ഛകളുമൊക്കെ ജനിപ്പിച്ചുകൊണ്ടും ആയിരിക്കും. അതും ഇബ്ലീസിൻ്റെ സമരത്തിൻ്റെ അല്ലെങ്കിൽ നാമുമായി നമ്മെ വഴിപഴപ്പിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ആ രീതിയും നമ്മുടെ സ്വന്തം ശരീരത്തോടുള്ള സമരത്തിൻ്റെ രീതിയും വളരെ ഒരേ രൂപത്തിൽ വരുന്ന പല സന്ദർഭങ്ങളുമുണ്ട്.
അത് ഏതാണ് എങ്ങനെയാണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ചില സന്ദർഭത്തിൽ പിശാച് വേറെ രൂപങ്ങളും സ്വീകരിക്കും. അത് ചിലപ്പോൾ വ്യക്തികളുടെ രൂപമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സാമൂഹിക സമ്മർദ്ദങ്ങളുടെ രൂപമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗുണകാംക്ഷികളുടെ രൂപമായിരിക്കും. ഇങ്ങനെ പല രൂപത്തിലും പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മെ പിഴപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അവയോടെല്ലാം തന്നെ ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയും ചുമതലയുമാണ്. എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന കാര്യവുമാണ്. ഈ കൂട്ടത്തിൽ വളരെ പ്രധാനമായതും എപ്പോഴും തന്നെ നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ജിഹാദുൻ നഫ്സ് എന്ന് പറയുന്നത്, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ്. ഇമാം ഗസാലി അത് വളരെ ഗുരുതരമായ, വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ജിഹാദ് എന്ന് അതിനെ വിശേഷിപ്പിച്ചപ്പോൾ രണ്ട് കാരണങ്ങൾ അതിന് പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് ഏറ്റവും കടുത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദായി മാറുന്നത് എന്ന് വിശദീകരിച്ചപ്പോൾ രണ്ട് കാരണങ്ങൾ അദ്ദേഹം അതിന് പറയുന്നുണ്ട്. ഒന്ന്, അത് അകത്തുനിന്നുള്ള ശത്രുവാണ്. ശത്രു പുറത്താണ് എങ്കിൽ, പുറമേ നിന്നുള്ള ആക്രമണമാണ് നടത്തുന്നത് എങ്കിൽ, ആ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയുകയും അവനെ നേരിടാൻ കോപ്പുകൾ സംഘടിപ്പിക്കുകയും അങ്ങനെ ആ ശത്രുവിൻ്റെ നേരെ നമുക്കൊരു കൈ നോക്കുകയും ചെയ്യാൻ സാധിക്കും. അതേ അവസരത്തിൽ നമ്മുടെ അകത്ത് നിന്ന് തന്നെയുള്ള ശത്രുവാകുമ്പോൾ അതിനെ നേരിടുക പുറത്തുനിന്നുള്ള ശത്രുവിനെ നേരിടുന്നതിനേക്കാൾ പ്രയാസകരവും അപകടകരവുമാണ്. ഒരു കള്ളൻ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ടാണ് നമ്മെ നേരിടുന്നത് എങ്കിൽ, അത്തരത്തിലുള്ള ഒരു കള്ളനെ പ്രതിരോധിക്കുന്നതും പുറമേ നിന്നുള്ള ഒരു കള്ളനെ പ്രതിരോധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. പുറമേ നിന്നുള്ളതിനെ നേരിടുക താരതമ്യേന എളുപ്പമായിരിക്കും. അകത്തുള്ളതിനെ നേരിടുക എന്ന് പറയുന്നത് കുറെ കൂടി അപകടകരവും അതുപോലെ തന്നെ കൂടുതൽ മുൻകരുതലുകൾ ആവശ്യമായതുമായ ഒരു സംഗതിയാണ്. ഇതുപോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പുറമേ നിന്നുള്ള ഒരു ശത്രുവല്ലാത്തത് കൊണ്ട്, നമ്മുടെ ദേഹേച്ഛ എന്ന് പറയുന്നത് പുറമേ നിന്നുള്ള ഒരു ശത്രുവല്ലാത്തത് കൊണ്ട്, നമ്മുടെ അകത്ത് തന്നെ ഉള്ള ഒരു ശത്രു, ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രു ആയതുകൊണ്ട് അതിനെ നേരിടുക എന്നത് പ്രയാസകരമായിരിക്കും എന്ന് ഇമാം ഗസാലി വിശദീകരിക്കും. രണ്ടാമത്തെ കാരണമായി അദ്ദേഹം പറയുന്നത്, അത് നമ്മുടെ ഇഷ്ടപ്പെട്ട ശത്രുവാണ്. നാം ഒന്നിനെ വെറുക്കുകയും അകറ്റി നിർത്തുകയും അതിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ, ആ ശത്രുവിനെ നമുക്ക് നേരിടുകയോ അല്ലെങ്കിൽ അവനെ പ്രതിരോധിക്കുകയോ ചെയ്യാൻ പലപ്പോഴും നിഷ്പ്രയാസം സാധിച്ചു എന്ന് വന്നേക്കും. പക്ഷെ അതേ അവസരത്തിൽ ഒരാൾ നമുക്ക് ഇഷ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനും അയാളുടെ വാക്കുകൾ നമ്മൾ സദാ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ആണ് എങ്കിൽ, അയാളാണ് ശത്രുതാപരമായ കാര്യങ്ങൾ നമ്മോട് ഉപദേശിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അപകടകരമായ രീതിയിലുള്ള ഉപദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, അത് തിരിച്ചറിയാനും അത് വർജിക്കാനും നമുക്ക് പ്രയാസമുണ്ടായിരിക്കും. ഈ രീതിയിലുള്ള രണ്ട് അവസ്ഥകൾ നമ്മുടെ സ്വന്തം ശരീരത്തിന് ഉള്ളതുകൊണ്ട് ആ ശരീരത്തെ നിയന്ത്രിക്കുക, നേരിടുക, അതിനോട് ജിഹാദ് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒന്നാണ് എന്ന് നമ്മുടെ മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെടുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ ആവശ്യമായ പ്രകാരം, അല്ലാഹു ആവശ്യപ്പെടുന്നത് പോലെ, അവന്റെ ദീന് താൽപര്യപ്പെടുന്നത് പോലെ നിങ്ങൾ അർഹമായ രീതിയിലുള്ള ജിഹാദ് ചെയ്യുക. ഹുവ ജിത്തബാക്കും, ആ അല്ലാഹുവാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്.
വമ ജഅല അലൈക്കും ഫി ദീനി മിൻ ഹറജിൻ, ദീനിന്റെ മാർഗത്തിൽ മറ്റു തരത്തിലുള്ള ഒരു നിലക്കും തന്നെ നേരിടാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള പ്രയാസങ്ങളോ കടുപ്പങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു വെച്ചിട്ടില്ല. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദ, ഇത് നിങ്ങളുടെ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗമാണിത്. ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് നാമകരണം ചെയ്തത്. നേരത്തെയും അതാണ് നിങ്ങളുടെ പേര്. ഈ കാലഘട്ടത്തിലും പ്രവാചകന്റെ ആഗമനത്തിന് ശേഷവും നിങ്ങളുടെ പേര് അത് തന്നെയാണ്. അപ്പോൾ ആ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ മാർഗത്തിൽ അർഹമായ രീതിയിലുള്ള ജിഹാദ് നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും മുഖ്യമായ ഒന്നാണ് സ്വന്തം ശരീരത്തെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് അനുസൃതമായി കൊണ്ട് ശരിപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും അതിനെ നന്നാക്കിയെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഈ സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് അത് നാല് ദറജകളായിക്കൊണ്ട് നമുക്കതിനെ കണ്ടെത്താം. നാല് പദവികൾ, നാല് ഘട്ടങ്ങൾ, അല്ലെങ്കിൽ നാല് സുപ്രധാനമായ മേഖലകൾ ഈ ജിഹാദിന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കാനും അതെന്താണ് എന്ന് പഠിക്കാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമങ്ങൾ, അതാണ് ഈ ജിഹാദിൻ്റെ മാർഗത്തിലെ ഒന്നാമത്തെ കാൽവെപ്പ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ എന്ത്? ഒരു വ്യക്തി മുസ്ലിമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനായി തീരണമെന്നുണ്ടെങ്കിൽ അവൻ എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്ന് മനസ്സിലാവണമെങ്കിലോ, എന്താണ് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് മനസ്സിലാക്കണമല്ലോ, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അവന് പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുക, മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതാണ് ഈ ജിഹാദിന്റെ മാർഗത്തിലുള്ള ഒന്നാമത്തെ കാൽവെപ്പ്. രണ്ടാമത്തെ കാൽവെപ്പ്, ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള പ്രവൃത്തി എന്നുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീൻ എന്താണെന്ന് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് എന്താണ് താല്പര്യപ്പെടുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അനുസരിച്ചുള്ള അമലാണ് ഈ ദീനിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ രണ്ടാമത്തെ നടപടിക്രമം, അല്ലെങ്കിൽ രണ്ടാമത്തെ കാൽവെപ്പ്. മൂന്നാമതായി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, അത് സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ് പകർത്തുക എന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. മൂന്നാമതായി അവൻ ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ അത് അവൻ്റെ ചുറ്റുപാടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവൻ എവിടെയാണ് ജീവിക്കുന്നത്, ഏതൊരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്, ആരുടെ ഇടയിലാണ് ജീവിക്കുന്നത്, അവർക്ക് കൂടി താൻ ഉൾക്കൊണ്ട ഈ ഹിദായത്ത്, ഈ സന്മാർഗം പകർന്നു കൊടുക്കുക. അവൻ്റെ കുട്ടികളുണ്ടായിരിക്കും, അവൻ്റെ കുടുംബമുണ്ടായിരിക്കും, അവനോട് ബന്ധപ്പെട്ട അവൻ്റെ അയൽവാസികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ബന്ധുക്കളുണ്ടായിരിക്കും, സഹപ്രവർത്തകരുണ്ടായിരിക്കും, അവൻ ജീവിക്കുന്ന സമൂഹമുണ്ടായിരിക്കും, ചുറ്റുപാടുണ്ടായിരിക്കും. ഇതാണ് അവൻ്റെ പ്രവർത്തനത്തിൻ്റെ മണ്ഡലങ്ങൾ. ഇതിലാണ് അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അങ്ങനെ അവർക്ക് ഈ ഹിദായത്തും സന്മാർഗവും പകർന്നു കൊടുക്കുക എന്നുള്ളത് കൂടി ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്, അവൻ്റെ ജിഹാദിൻ്റെ മുഖ്യമായ ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു കാൽവെപ്പാണ്. ഈ ജിഹാദിൻ്റെ മൂന്നാമത്തെ കാൽവെപ്പ് കഴിഞ്ഞാൽ നാലാമതായി അവനോട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടി വരുന്നത് ഈ മാർഗത്തിലുള്ള സബ്റാണ്. അള്ളാഹുവിൻ്റെ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത്, അത് എപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും സുഗമമാണ് എന്ന് വന്നു വരികയില്ല. പ്രയാസങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും, പല തരത്തിലുള്ള എതിർപ്പുകളും ശത്രുതയും ഒക്കെ സ്വന്തത്തിൽ നിന്നും പുറത്തു നിന്നും സ്വന്തം ആളുകളിൽ നിന്നും പുറമേ നിന്നുമൊക്കെ നേരിടേണ്ടി വരും. അപ്പോഴെല്ലാം സഹനവും ക്ഷമയും പാലിച്ചുകൊണ്ട്
ആ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയും ഇത് എന്റെ ചുമതലയാണ്, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കി ആ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു വ്യക്തിയുമായി എല്ലാ വ്യക്തികളുമായി ബന്ധപ്പെടുന്ന ജിഹാദുൻ നഫ്സിന്റെ വിവിധ തലങ്ങളാണ് അല്ലെങ്കിൽ വിവിധ കാൽവെപ്പുകളാണ് നമ്മൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹസ്രത്ത് ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്നുണ്ടല്ലോ, ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആ മകന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാ ബുനയ്യ അഖ്മിസ് സല വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. പ്രിയപ്പെട്ട മോനെ, അള്ളാഹിനെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞുകൊടുത്തതിന് ശേഷം, തൗഹീദിനെ സംബന്ധിച്ചും ഷിർക്കിനെ സംബന്ധിച്ചുമൊക്കെ ഉണർത്തിക്കൊടുത്തതിന് ശേഷം, ആ അറിവ് പകർന്നു കൊടുത്തതിന് ശേഷം, അതനുസരിച്ചുകൊണ്ട് ഇനി അമൽ ചെയ്യാക്കും ഈ സ്വല നമസ്കാരം നിലനിർത്ത്. ഏറ്റവും ആദ്യമായി പ്രഥമമായി സത്യവിശ്വാസിയെ ബാധിക്കുന്ന ഇബാദത്തിന്റെ കാര്യത്തിൽ ജാഗ്രത കൈക്കൊള്ള്. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, തിന്മയെ വിരോധിക്കുക, വിലക്കുക എന്നുള്ള അവന്റെ സാമൂഹിക ബാധ്യതയും ചുറ്റുപാടിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊടുത്ത്, വസ്ബിർ അലാമ അസാബക്, നിന്നെ ഈ മാർഗത്തിൽ എന്താണോ പിടികൂടുന്നത്, സ്പർശിക്കുന്നത്, എന്താണോ നിനക്ക് സംഭവിക്കുന്നത്, അത് ക്ഷമിക്കുകയും ചെയ്യുക, സഹിക്കുക, സബർ കൈക്കൊള്ളുക. ഈ കാര്യവും ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ കേട്ട ആയത്ത്, ആ ആയത്ത് യാ അയ്യുഹൽ ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അർഹമായ രീതിയിൽ നിങ്ങൾ ജിഹാദ് നടത്തുക എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപദേശിക്കുന്നത്, യാ അയ്യുഹല്ലദീൻ ആമനു ഉർകഉ വസ്ജുദു വഅബ്ദു റബ്ബകും വഫ്അലുൽ ഖൈർ എന്നാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ റുകൂ ചെയ്യുവീൻ, സുജൂദ് ചെയ്യുവീൻ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവീൻ, നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുവീൻ. അപ്പൊ നിങ്ങൾ ലോകത്തിന് വെളിച്ചം പകരുന്നതിന് മുമ്പ് ആ വെളിച്ചത്തിന്റെ ഒരു മാതൃകയായിക്കൊണ്ട് സ്വയം നിലകൊള്ളുവീൻ. അങ്ങനെ ആ മാതൃകാപരമായ ആ ജീവിതം, അത് നിങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ബാധകമാകുന്നതാണ് നിങ്ങൾ ഈ സ്വയം ഉൾക്കൊണ്ട വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാർഗത്തിൽ, ഈ മാർഗത്തിൽ നിന്ന് എപ്പോഴും തന്നെ നമ്മെ പിന്തിരിപ്പിക്കാനും നമ്മെ ഈ മാർഗത്തിൽ നിന്ന് അകറ്റാനും ശ്രമിക്കുന്ന ഒന്നാമത്തെ ശത്രു നമ്മുടെ മനസ്സ് തന്നെയായിരിക്കും, നമ്മുടെ ശരീരം തന്നെയായിരിക്കും. ആ ശരീരത്തെയാണ് പരിശുദ്ധ ഖുർആൻ നഫ്സുൻ അമ്മാറത്തും ബിസു, ഇത് പല തിന്മകളും നിങ്ങളോട് കൽപ്പിക്കുന്ന നഫ്സാണ്, അതിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നിങ്ങളുടെ നഫ്സ് പല തിന്മകൾക്കും നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ സന്മാർഗത്തിൽ നിന്ന് നിങ്ങളെ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും, സന്മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും. അപ്പോഴെല്ലാം തന്നെ നിങ്ങളത് സൂക്ഷിക്കണം, ആ നഫ്സിനെ നിങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ വ്യക്തിയോടും ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. പല ചരിത്രങ്ങളും ഈ നഫ്സിന്റെ കെണിയിൽപ്പെട്ടുകൊണ്ട് കുടുങ്ങിയ ആളുകൾ ചെയ്തത് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും ആദ്യമായി കൊലപാതകം നടന്നപ്പോൾ ആ കൊലപാതക സംഭവത്തെ വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത്, ഫതവ്വഅത ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു. ഫതവ്വഅത ലഹു നഫ്സുഹു ഖത്ല അഖീഹി, ആ മനുഷ്യന്റെ ഇച്ഛ, ശരീരം, ശരീരച്ഛ തന്റെ സഹോദരനെ വധിക്കാൻ വേണ്ടി അയാളെ പ്രേരിപ്പിച്ചു. അയാളുടെ ഇച്ഛയാണ് ആ പ്രേരണ ചെലുത്തിയത്. ആ സ്വന്തം സഹോദരനെ വധിക്കാനുള്ള ആ പ്രവർത്തനത്തിന് അയാളെ കൊണ്ടുവന്നതും പ്രേരിപ്പിച്ചതും സ്വന്തം ദേഹേച്ഛയായിരുന്നു. ഫഖതലഹു, അങ്ങനെയാണ് ആ കൊലപാതകം അയാൾ ചെയ്തത്. ഇതാണ് തന്റെ ആദ്യമായി നടന്ന കൊലക്കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം.
അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയും അതുപോലെ തന്നെ വിൽക്കുകയും പിന്നീട് പിതാവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ചെന്നായ പിടിച്ചു എന്നൊക്കെ പറയുകയും ചെയ്തപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം അതിന് പ്രതികരിച്ചത് ബൽ സവ്വലത്തിലക്കും അംഫുസുക്കും അമ്ര, അതൊന്നുമല്ല കാര്യം, നിങ്ങളുടെ ദേഹേച്ഛകൾ വേറെന്തൊക്കെയോ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഫസബ്റുൻ ജമീൽ, അപ്പോൾ അതുകൊണ്ട് എനിക്കിനി മാർഗം ക്ഷമിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ദേഹേച്ഛകൾക്ക് നിങ്ങൾ കീഴ്പ്പെട്ടു, ആ ദേഹേച്ഛകൾക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ് ഈ കുറ്റകൃത്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കാരണമായി തീർന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ശരീരത്തിൽ തന്നെ നമ്മുടെ ശത്രു ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ശത്രുവിനോടുള്ള ജിഹാദ്, ഇതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ജിഹാദ്. ഇതിൽ വിജയിക്കുന്നതാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഒരു വിജയം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസി ആരാണ്, ആരാണ് ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അർത്ഥവത്തായ ആ ഹദീസിൽ പറയുകയാണ്, അല ഉഖ്ബിർകും ബിൽ മുഅ്മിൻ, ആരാണ് ഒരു മുഅ്മിൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, യഥാർത്ഥ മുഅ്മിൻ ആരാണ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെയോ. നബി തിരുമേനിക്ക് പല അധ്യാപന രീതികളുമുണ്ട്. ആധുനിക ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ അധ്യാപകന്മാർക്ക് പല ട്രെയിനിങ് കോഴ്സുകളുമൊക്കെ ഏർപ്പെടുത്തുന്നത് നമുക്ക് കാണാം. കാലോചിതമായി അധ്യാപന രീതി പരിഷ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ അധ്യാപനം നിർവഹിക്കുക എന്ന് നമ്മുടെ അധ്യാപകന്മാർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഈ ട്രെയിനിങ്ങിന്റെ പല രീതികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച് നടപ്പാക്കിയ ആ രീതികളുമായിട്ട് വളരെ പൊരുത്തപ്പെടുന്നതായിട്ടും തിരുമേനിയുടെ ആ സമ്പ്രദായങ്ങളിലൊക്കെ അതിന് മാതൃക കണ്ടെത്തുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതിൽപ്പെട്ട ഒന്നാണ് സംബോധിതരായ ആളുകളുടെ ജിജ്ഞാസകൾ വളർത്തി അവരുടെ മനസ്സും കാതും കണ്ണുമെല്ലാം തന്നെ ഇത് കേൾക്കാനും മനസ്സിലാക്കാനും താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിവരം അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അവരത് അറിയാൻ വേണ്ടി ഇങ്ങനെ ഉത്സുകരായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉത്സാഹത്തെ വളർത്തി ആ ഉത്സാഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ അവരോട് ഈ വിവരം പറഞ്ഞു കൊടുക്കുക. അത് അവർ മറന്നുപോവാതിരിക്കാനും അവരുടെ മനസ്സിൽ അത് കൂടുതൽ വേരുറക്കാനും സഹായകമാകുന്ന ഒരു അധ്യാപന രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല രീതികളിൽ ഇങ്ങനെയും ചില രീതികൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്തിനോട് നബി ചോദിക്കണം, അല ഉഖ്ബിർക്കും, ആരാണ് ബിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. മൻ അമിനഹു നാസു അല അംവാലിഹിം വ അംഫുസിഹിം. നമ്മുടെ മുസ്ലിം സമൂഹം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പ്രായോഗികമായി നടപ്പാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൻ അമിനഹു നാസു അല അംവാലി, ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇയാളെ സംബന്ധിച്ചിടത്തോളം നിർഭയാവസ്ഥയായിരിക്കും. അവരുടെ സമ്പത്തും അവരുടെ ശരീരവും ഈ മനുഷ്യനെ കൊണ്ട് ഒരു ദ്രോഹവും അവർക്ക് സംഭവിക്കുകയില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അപ്പൊ സ്വന്തം സമ്പത്തിലും സ്വന്തം ശരീരത്തിലും ജീവനിലും ഇവരെ സംബന്ധിച്ചിടത്തോളം നിർഭയാവസ്ഥയിൽ കഴിയാം എന്ന് ജനങ്ങൾക്ക് എപ്പോൾ തോന്നുന്നുവോ, ആരെ സംബന്ധിച്ച് തോന്നുന്നുവോ, അവനാണ് മുഅ്മിൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഒരു മുഅ്മിനാണ് എങ്കിൽ, ഒരു മുസ്ലിമാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്റെ സ്വത്ത് കവരും, അല്ലെങ്കിൽ എന്നെ അവൻ ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും ഇടപാടുകൾ നടത്തും, അല്ലെങ്കിൽ അവനോടുമായിട്ട് എന്തെങ്കിലും ക്രയവിക്രയം ചെയ്യാൻ പേടിക്കേണ്ടതില്ല, ഇങ്ങനെയുള്ള രൂപത്തിൽ ഇങ്ങനെയുള്ള പേടിയോ ചതിയെ സംബന്ധിച്ച ഭയമോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ അവനെനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുട്ടികൾക്കും ഭാര്യക്കും ഒക്കെ എന്തെങ്കിലും ദ്രോഹം ചെയ്യും, അവൻ എന്റെ സമീപത്തോ അല്ലെങ്കിൽ അയൽവാസിയായിട്ടോ വന്നാൽ ഞാൻ എപ്പോഴും തന്നെ ബേജാറോടുകൂടി കഴിയേണ്ടി വരികയില്ല എന്ന ഒരു ബോധം ആളുകൾക്ക് എപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നുവോ അതാണ് ഒരു മുഅ്മിനിന്റെ ലക്ഷണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നീട് തിരുമേനി പറഞ്ഞു, വൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വ യദിഹി.
ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നോ, ആളുകൾ അവന്റെ നാവും അവന്റെ കൈയും ഭയപ്പെടുകയില്ല. ആളുകൾക്ക് അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതത്വം കിട്ടും, അവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതത്വം കിട്ടും. അവന്റെ കൈകൊണ്ട് ആരെയും ദ്രോഹിക്കുകയില്ല, അവന്റെ നാവ് കൊണ്ട് ആർക്കും തന്നെ ഒരു ദ്രോഹം ചെയ്യുകയില്ല. അവനാണ് മുസ്ലിം. വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ താഅത്തില്ലാ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ജിഹാദ് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൻ ജാഹദ നഫ്സഹു ഫീ താഅത്തില്ലാ, അല്ലാഹുവിന്റെ അനുസരണത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ കൽപ്പനകൾ നടപ്പാക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തോട് അടരാടുന്നവൻ. ശരീരം പലതും ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പല വഴിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നു, പലതും ചെയ്യാൻ അവനിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം ആ ശരീരവുമായി പടവെട്ടി അള്ളാഹുവിന്റെ താഅത്തിൽ തന്നെ അടിയുറച്ച് നിലകൊള്ളുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനക്ക് അണുഅളവും തെറ്റാതെ മറ്റുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിനെ എല്ലാം തന്നെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ് സാക്ഷാൽ മുജാഹിദ്. വൽ മുഹാജിറു മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്. ഹിജറ പോകുന്നവൻ, മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്, തെറ്റുകളോടും കുറ്റകൃത്യങ്ങളോടുമൊക്കെ വിട പറഞ്ഞവനാണ്. നാട് വെടിഞ്ഞു പോകുന്നവനെയാണ് നമ്മൾ മുഹാജിർ എന്ന് വിളിക്കാറുള്ളത്. അതുപോലെ പടവെട്ടാൻ പോകുന്നവനെയാണ് നമ്മൾ മുജാഹിദ് എന്ന് വിളിക്കാറ്. പക്ഷെ അതിന്റെ വേറെ ഒരർത്ഥം, വേറെ സുപ്രധാനമായ ഒരു വശം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സാക്ഷാൽ മുജാഹിദ് ആര്? സാക്ഷാൽ മുഹാജിർ ആര്? പടവെട്ടുന്നവൻ എന്ന് പറയുന്ന സാക്ഷാൽ പോരാളി സ്വന്തം ശരീരത്തോട് പടവെട്ടുന്നവനാണ്. നാടുവിട്ടുപോകുന്ന സാക്ഷാൽ മുഹാജിർ തെറ്റുകളോടും കുറ്റകൃത്യങ്ങളോടും വിട പറഞ്ഞവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ജിഹാദാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു ജിഹാദ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നിഷ്പ്രയാസം സാധിക്കുന്നതല്ല. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വനഫ്സിം വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ പ്രകൃതിയിൽ ഈ ഇച്ഛകളിൽ അതിൽ ഫുജൂറും തഖ്വയുമുണ്ട്. അള്ളാഹനെ ഭയന്നുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വികാരമുണ്ട്. അതേ അവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിയുന്ന ഒരു വികാരവുമുണ്ട്. ഇതിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ നഫ്സിനെ സംസ്കരിച്ചെടുത്ത്, ശുദ്ധീകരിച്ചെടുത്ത്, അള്ളാഹ് പറഞ്ഞതുപോലെ അതിനെ മെരുക്കിയെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്നവൻ സാക്ഷാൽ വിജയിച്ചവനാണ്. പരാജയപ്പെട്ടവൻ അതിനെ മലിനപ്പെടുത്തി അതിന്റെ ദുർവികാരങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണോ നഫ്സ് പറയുന്നത് ആ നഫ്സ് പറയുന്നതനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവനാണ് പരാജയപ്പെട്ടവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു വിഷയമാണ് അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറാഹു ഹസന. ചില മനുഷ്യർ, അവൻ അവന്റെ പ്രവർത്തനങ്ങൾ, അവൻ ചെയ്യുന്നതൊക്കെ അവന് വളരെ നല്ലതായി തോന്നുന്നു, അങ്ങനെയുള്ളതാണ് നഫ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്ന അൽ കയ്യിസു മൻ ദാന നഫ്സഹു. കയ്യിസ്, ബുദ്ധിയുള്ള ആള്, വിവേകശാലി എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയവനാണ്, തന്റെ നിയന്ത്രണത്തിലും തന്റെ പരിധിയിലും ഈ ശരീരത്തെ നിർത്തുന്നവനാണ് ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ ദൗർഭാഗ്യശാലികളായ ആളുകൾ, പരാജയപ്പെട്ടവരായ ആളുകൾ അവന്റെ നഫ്സിനെ പിന്തുടർന്നുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നവനാണ് എന്നും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി. ഒരാൾ ദുഷ്കൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെറ്റായ വഴിയിലാണ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവൻ കുടിക്കുന്നതും അവൻ നടക്കുന്നതും അവൻ പറയുന്നതും അവൻ പെരുമാറുന്നതും അവൻ സമ്പാദിക്കുന്നതും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ സൂഉ അമലാണ്, തെറ്റായ പ്രവർത്തനങ്ങളാണ്. പക്ഷേ അതിലൊക്കെ അവന് വലിയ അഭിമാനമാണ്,
അത് വളരെ നല്ലതാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും എന്നുമാണ് അവൻ ചിന്തിക്കുന്നത്. ഫറാഹു ഹസന, അങ്ങനെ അവൻ അത് നല്ലതായിക്കൊണ്ട് അതിനെ കാണുന്നു. സ്വന്തം ശരീരം ഈ രൂപത്തിൽ അവന് തോന്നിപ്പിക്കുന്നു. അത് പിശാചും അതുപോലെ തന്നെ അവന് അലങ്കാരമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിശാചും അവന്റെ റോളും അവിടെ നമുക്ക് പ്രകടമാവും. സയ്യന ലഹുമു ഷൈത്താനു അഅമാലഹും, പിശാജ് അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് അലങ്കാരമായി കാണിച്ചു കൊടുക്കുന്നു. ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ, പരാജയപ്പെട്ടവർ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അവരിങ്ങനെ ദുനിയാവിൽ അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ലലാലത്തിൻ്റെതാ, എല്ലാം വഴിപേച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. പക്ഷേ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവരുടെ വിചാരം ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വിചാരം നടത്താതിരിക്കുകയും അതിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു നഫ്സിനെ വിചാരണ ചെയ്യുന്ന ഒരവസ്ഥ അവനില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവന് ഈ രോഗം ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ജിഹാദുൻ നഫ്സ് എന്ന് പറയുന്ന സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് എന്ന് പറയുന്നത്, ആ ജിഹാദിനുള്ള ആയുധം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായി അള്ളാഹുവിൽ അഭയം തേടുക എന്നുള്ളതാണ്. പിശാചിൽ നിന്നും സ്വന്തം ശരീരത്തിന്റെ ഇത്തരത്തിലുള്ള ഈ ദുർ വസ്വാസുകളിൽ നിന്നും അതുപോലെ ചീത്ത പ്രവൃത്തികൾക്കുള്ള പ്രചോദനങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അഭയം തേടുക, അള്ളാഹിനെ സംബന്ധിച്ചുള്ള ബോധം എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. വൈമാ യൻസഗന്നക മിനശ്ശൈത്വാനി നസ്ഗൻ ഫസ്തഈദ് ബില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ഉപദേശിക്കുന്ന അങ്ങനെ പിശാചിന്റെ ഒരു ബാധ, പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദുർബോധനം, അത് സ്വന്തം മനസ്സിന്റെ മന്ത്രങ്ങളായിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അപ്പോഴെല്ലാം തന്നെ ഫസ്തഈദ് ബില്ല, അള്ളാഹുവിൽ നീ അഭയം തേടുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ ചിന്ത പിശാചിൽ നിന്നുള്ളതാണ്. ഇത് എനിക്കൊരു സത്യവിശ്വാസി എന്നുള്ള നിലക്ക് ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനം അത് ശരിയായ രീതിയിലുള്ളതല്ല, അതിൽ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഒരാൾക്ക് സാധിക്കണമെന്നുണ്ട് എങ്കിൽ അയാൾ എപ്പോഴും തന്നെ അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട് തന്റെ ശരീരത്തെ ഒരു തരത്തിലുള്ള വിചാരണക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹുവിൽ അഭയം തേടുക. രണ്ടാമതായി മുഹാസബത്തു നഫ്സും അതുപോലെ വഅദമു മുഹാദനതിഹി, ഈ ശരീരത്തോടുള്ള ഒരു സമരം, മുഹാസബത്തു വിചാരണ, തന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിചാരണ, വീണ്ടും വിചാരം എപ്പോഴും തന്നെ നമുക്കുണ്ടായിരിക്കണം. ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം എങ്ങനെയാണ്? ഇത് ശരിയായ വഴിക്ക് തന്നെയാണോ പോകുന്നത്? ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ ഉള്ളത്? ഇങ്ങനെ ഞാൻ മരിച്ചാൽ എനിക്ക് അള്ളാഹുവിന്റെ പ്രീതി കിട്ടുമോ? നരക ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന ഒരു ചിന്തയും, അങ്ങനെ നമ്മുടെ സ്വന്തം ശരീരത്തെയും പ്രവർത്തനങ്ങളെയും വിചാരണ ചെയ്യാനുള്ള ഒരു സന്നദ്ധതയും നമുക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സത്യവിശ്വാസി എല്ലാ ഓരോരുത്തർക്കും ഒരുപോലെ ബാധകമാകുന്ന രീതിയിലുള്ള ജിഹാദ് എന്നും, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു സ്വയം വിചാരണക്ക് നമ്മൾ സന്നദ്ധമാവുക. ഹാസിബു അംഫുസക്കും ഖബ്ല അൻ തുഹാസബു, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ഒരു സ്വയം വിചാരണക്ക് സന്നദ്ധമാവുക എന്ന് നമ്മോട് പറഞ്ഞതുപോലെ ആ ഒരു നിലപാട് നമുക്ക് ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഭയക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.